ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് കാണിച്ചു തരാൻ വന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ആളുകൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കുറച്ച് ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ഇതിൽ വരാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി മുന്നൊരു വീഡിയോ ഇറക്കിയിട്ടായിരുന്നു ടിക്ടോക്ക് പോയപ്പോൾ, അത് റീൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽ യൂസ് ചെയ്തിട്ട് ടിക്ടോക്ക് പോലെ തന്നെ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാമായിരുന്നു. ഇപ്പം പ്ലേ സ്റ്റോറിൽ തന്നെ ടിക്ടോക്കിന് പകരം MX ടാക്കാടാക്ക എന്ത് പേരാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പേരുമായിട്ട് പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്പിനെ കുറിച്ച് ഒന്ന് നോക്കി നോക്കാം, ഇങ്ങനെ ടിക്ടോക്ക് പോലെ തന്നെയാണ്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഞാൻ നോക്കിയില്ല, ജസ്റ്റ് റോൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ ടിക്ടോക്ക് പോലെ തന്നെയാണ്, നല്ല ഡൗൺലോഡ്സും കാണുന്നുണ്ട്, ഏകദേശം നല്ല റേറ്റിംഗ്, ഒരു 10 മില്യൺ പ്ലസ് ഡൗൺലോഡ്സൊക്കെ ഞാൻ അതിൽ കാണുന്നുണ്ട്. അതെന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അതിലേക്ക് എന്താ പറയുക, ആ ഒരു ആപ്പിനെ കുറിച്ച് മൊത്തം ഒരു അനലൈസ് നടത്താം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായെങ്കിൽ തൽക്കാലം സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SN7, ഇറ്റ്സ് മീ സച്ചിൻ. സോ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതാ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ആപ്ലിക്കേഷനാണ് MX ടാക്കാടാക്ക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ഒരുമാതിരി പേരാണ്. നമുക്ക് കൂടുതൽ പേരുകളിലേക്ക് നോക്കാം, അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് നോക്കാം. അപ്പം ഇതാ, നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, MX ടാക്കാടാക്ക. ഓ, നെറ്റ് കണക്ഷൻ ഇല്ലാന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നെറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സാധാരണ പോലെ തന്നെ ഞാൻ സൗണ്ട് വെക്കുന്നില്ല, ജസ്റ്റ് വീഡിയോ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ, സാധാരണ പോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ ടിക്ടോക്കിൻ്റെ യൂസർ ഇൻ്റർഫേസൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. ഡിസ്കവർ, പ്ലസ് ഐക്കൺ, നോട്ടിഫിക്കേഷൻ, മീ, അതേപോലെ നമുക്കവിടെ ഫോർവേഡ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ, അങ്ങനത്തെ എന്താ പറയുക, പിന്നെ നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് സേവർ, ഡൗൺലോഡ്, ലാംഗ്വേജ് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഇതിൽ എന്താ പറയുക, ഡിസ്കവർ, നമുക്ക് ജസ്റ്റ് ഡിസ്കവറിലേക്ക് ഒന്ന് പോയി നോക്കാം. ഡിസ്കവറിലേക്ക് പോയി നോക്കുമ്പോൾ സെർച്ച് വീഡിയോസ്, ക്രിയേറ്റേഴ്സ്, ഹാഷ്ടാഗ്സ്, അതാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഡിസ്കവറിലുള്ളത്. പ്ലസ് ഐക്കൺ ഞെക്കിയാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്ലസ് ഐക്കൺ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിരുന്നത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ, ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. നമ്മൾ നമ്മുടെ പ്രൊഫൈൽ നമ്മൾ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് ഇത് കളിക്കുന്നത്. അപ്പോൾ അതാ, നിങ്ങൾക്കിവിടെ കണ്ടില്ലേ ഈ ഒരു ആപ്ലിക്കേഷൻ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ടിക്ടോക്ക് പോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഇതിൽ ലാംഗ്വേജിൻ്റെ ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മലയാളം, ഹിന്ദിയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അടുത്ത മലയാളം. ഇതിപ്പോൾ ടിക്ടോക്കേഴ്സ് എല്ലാവരും കൂടി ഇതിലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയൂല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നൊരു ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്താ പറയുക, ഇത്രമാത്രമുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. നിങ്ങൾ ടിക്ടോക്കേഴ്സ് യൂസ് ചെയ്തായിരുന്നെങ്കിൽ ഇതൊരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫ്രണ്ട്സ്, വീഡിയോ അത്ര ലെങ്ത്തൊന്നും ഇല്ല, പിന്നെ നിങ്ങൾ ഓവർ ബോർ അടിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കുറേ പേരൊക്കെ ഉപകാരപ്പെടും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ടിക്ടോക്കേഴ്സ് ആയിരുന്നല്ലോ കുറേ ടിക്ടോക്ക് പോയപ്പോൾ റീൽസിലേക്ക് പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് ഈ ആപ്ലിക്കേഷൻ തന്നെ വന്നുകൊണ്ട് അവർക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ കയറി വരാം. പിന്നെ അവരെ പഴയ അക്കൗണ്ട്, അതായത് ഫോളോവേഴ്സുള്ള അക്കൗണ്ട് തിരിച്ച് കിട്ടും എന്നുള്ള കാര്യം ഡൗട്ടാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം, നേരത്തെ പറഞ്ഞ പരിചയപ്പെടുത്തൽ മാത്രമാണ്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ നോക്കിയാൽ, കുറേ ഇഷ്ടംപോലെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട് ആപ്ലിക്കേഷന്. അപ്പോൾ ഇന്ത്യൻ ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും, പിന്നെ വേറെ ഒന്നും ഉണ്ടാവില്ല. സോ ഗൈസ്, എത്രമാത്രത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനമായി നിങ്ങൾ താഴെ ചുവപ്പ് നിർത്തി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞങ്ങൾക്ക് തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ എനേബിൾ ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായാലും എൻ്റെ ഇൻസ്റ്റയിലും കൂടി കയറുന്ന ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ മൈ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സച്ചിൻ സൈനിങ് ഔട്ട്.